അലൈക്കും ബിസ്മില്ലാഹി അസ്സാമുല്ലാത്തു ബിസ്മില്ലാത്ത സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ പ്രഭാത വളിച്ചം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ദിവസം അലഹമദില്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹദീസ് മുത്തുനബി സാഹു അലൈഹി തങ്ങൾ പറയുന്നു അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഉത്തമനായ കൂട്ടുകാരൻ ആരാണ് എന്ന് നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നല്ല ഉത്തമനായ കൂട്ടുകാരനാകണം എന്നാഗ്രഹിക്കുന്നില്ലേ നമുക്ക് പഠിക്കാം വൻ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു അൻഹു ഖാൽ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ അലി അള്ളാഹു പറയുകയാണ് ഖാല പറയുകയാണ്ഹി സാഹു അലൈഹി വസല്ലം റസൂലുല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിസാഹിബിഹി അള്ളാഹുവിൻ്റെ അരികിൽ കൂട്ടുകാരിൽ ഏറ്റവും ഉത്തമന്മാരായ കൂട്ടുകാർ ആരാണ് ഹൈറുഹും ലി സാഹിബി തൻ്റെ കൂട്ടുകാരനോട് ഏറ്റവും ഉത്തമ സ്വഭാവത്തിൽ വർത്തിക്കുന്നവരാണ് എന്ന് പുണ്യനപി പറയുന്നു നമ്മൾ ആലോചിക്കുക നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് ഏറ്റവും നല്ല രീതിയിൽ സഹവസിക്കുന്നവരാണോ കൂട്ടുകൂടുന്നവരാണോ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അവരാണ് അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും നല്ല കൂട്ടുകാർ എന്നർത്ഥത്തിൽ പറയുകയാണ് പിന്നെയും പറയുന്നു ഖൈറുൽ ജിറാൻ ഇന്ദ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഉത്തമന്മാരായ അയൽവാസികളാരാണ് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു ഹൈറുഹുംഹീൻ സ്വന്തം അയൽവാസികളോട് ഉത്തമ സ്വഭാവത്തിൽ വർത്തിക്കുന്നവരാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ വിലയിരുത്തുക നാം നമ്മുടെ കൂട്ടുകാരനോട് ഏറ്റവും ഹൈറായ രീതിയിലാണ് വർത്തിക്കുന്നത് നമ്മുടെ അയൽവാസിയോട് ഏറ്റവും ഹൈറായ രീതിയിലാണോ ഇടപഴകുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഹൈറായവനാണ് എന്നാണ് അള്ളാഹുവിൻ്റെ തിരുതൂതർ ഇവിടെ പഠിപ്പിക്കുന്നത് വലിയ സന്ദേശങ്ങളാണ് മുത്തുനബി സല്ലാ അലൈഹി തങ്ങൾ ഇവിടെ നമ്മിലേക്ക് നൽകുന്നത് ഇത് ഉൾക്കൊള്ളാനും ഏറ്റവും നല്ല കൂട്ടുകാരാകാനും ഹൈറായ രീതിയിൽ ജീവിതം ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാമാ തങ്ങളുടെ തിരുവചനങ്ങളിലെ ഓരോ പ്രഭാതത്തിലും കേൾക്കുക വഴി ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണമേ റഹ്മാനെ ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കണമേയല്ല ഈ കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമേ യാ മുഹമ്മദ് റബ്ബി തമ്പുരാനെല്ലി അലൈഹി വസല്ലിം നിങ്ങളൊക്കെ അത് ആ ചെയ്യണമെന്ന് അറിയിച്ച് നിർത്തുന്നു അസ്സലാ ലൈക്കും